നമസ്കാരം ഗൗരി നന്ദ, സീയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചോദിക്കട്ടെ, യു വർക്കിംഗ് വിത്ത് ടു ലെജൻഡറി ഡയറക്ടേഴ്സ്, ആദ്യം സച്ചി, ഇപ്പോൾ വീണ്ടും ടി കെ രാജീവ്കുമാർ. അത് പലർക്കും കിട്ടുന്നൊരു ചാൻസ് അല്ല, പ്രത്യേകിച്ച് ഇങ്ങനെ രണ്ട് ലെജൻഡറി സംവിധായകർ, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളവർ. എങ്ങനെ ഉണ്ടായിരുന്നു ആ ടേക്ക്? ഞാൻ പറയുന്നത് ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഫ്രീഡം ഉണ്ടോ, അതോ അവർ പറയുന്ന ലൈനിൽ തന്നെ നിൽക്കുന്നു, അങ്ങനെയുള്ള ഒരു ആക്ടിംഗ് വൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ ഒരു ഭാഗ്യം, ഞാൻ ആദ്യത്തെ സിനിമ തൊട്ട് ഈവൻ ഇപ്പം വരെ എല്ലാ ലെജൻഡ്സ് ആയിട്ടുള്ള ഡയറക്ടറിൻ്റെ ഒപ്പമാണ് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിനു മുമ്പ് ഞാൻ അയ്യപ്പൻ ഘോഷം ചെയ്യുന്നതിന് മുമ്പ് ലോഹം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോഴും അല്ല, രഞ്ജി സാറാണ് എൻ്റെ ഡയറക്ടർ. അത് കഴിഞ്ഞ് പത്മകുമാർ പപ്പേട്ടൻ്റെ ഒപ്പം വർക്ക് ചെയ്തു. ഈവൻ തമിഴിലാണെങ്കിലും സമുദ്രകനി പോലത്തുള്ള ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ ഫസ്റ്റ് ടി ആർ സുരേഷ് ബാബു, കോട്ടയം കുഞ്ഞേച്ചൻ പോലുള്ള ഹിറ്റ് സിനിമകളുടെ സംവിധായകൻ, അവിടെയാണ് കരിയർ തുടങ്ങുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ എല്ലാം നല്ല നല്ല സംവിധായകരുടെ അല്ലെങ്കിൽ സിനിമയിലെ തന്നെ വളരെ പ്രഗത്ഭരായിട്ട് മറ്റുള്ള എന്താ പറയുക, എല്ലാവരും അഡ്മയർ ചെയ്യുന്ന പോലത്തെ ഒരു സംവിധായകരുടെ ഒപ്പമാണ് ഞാൻ വർക്ക് ചെയ്തേക്കുന്നത്. അത് എൻ്റെ ഒരു ഭാഗ്യം. പക്ഷേ ഞാനത് എടുത്ത് ഇങ്ങനെ സൂചിപ്പിക്കാൻ കാരണം, ഞാൻ ഫിലിമോഗ്രഫി നോക്കുമ്പോൾ പോലും എനിക്ക് ഇത്രയും ആളുകളുടെ ലിസ്റ്റ് കാണാം, പക്ഷേ ഇത് ആളുകൾക്ക് പരിചിതമല്ല. ലൈക്ക് ഗൗരി അതിനകത്ത് ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ആളുകൾക്ക് വന്നിട്ടില്ല. 2010 കരിയർ തുടങ്ങുന്നു, റെക്കഗ്നേഷൻ വരാൻ 2020 വരെ കാത്തിരിക്കുന്നു, 10 വർഷം ഈ സ്ട്രഗിൾസ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ടാണ് ഈ രണ്ട് സംവിധായകരും ഞാൻ എടുത്ത് സൂചിപ്പിച്ചു. കാരണം അങ്ങനെ ഒരു ബ്രേക്ക് തരാൻ വേണ്ടി സച്ചിൻ എന്ന സംവിധായകൻ വേണ്ടി വന്നതാണോ? അല്ല, അങ്ങനെ ഒരു ബ്രേക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ വളരെ അഭിമാനത്തോടെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പറയാൻ പറ്റും, സച്ചിയേട്ടൻ കാരണമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നെ എന്നെപ്പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല, എന്നെ ആരും കണ്ടിട്ടില്ല. അപ്പൊ ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട്ഫുള്ള് ഫുൾ ക്രൂം നിൽക്കുമ്പോൾ സച്ചിയേട്ടനായിരുന്നു കോൺഫിഡൻസ് അവളെ കൊണ്ട് പറ്റും എന്നുള്ള രീതിയിൽ. ഈവൻ ഈ പറഞ്ഞ പോലെ സച്ചിയേട്ടൻ തന്നെയാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, എൻ്റെ സിനിമയിലെ അയ്യപ്പൻ ഘോഷി എന്ന് പറഞ്ഞ സിനിമയിലെ കണ്ണമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് നിന്നെ കൊണ്ട് ചെയ്യിച്ചാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. അതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് വളരെ ഒരു എന്താ പറയുക, തീർച്ചയായിട്ടും. കാരണം ഞാൻ ആഗ്രഹിക്കുന്ന ആസ് എ ആർട്ടിസ്റ്റ് എന്നെ കൊണ്ട് പ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലത്തെ മികച്ച കഥാപാത്രങ്ങൾ കൂടിയാണ്, അല്ലെങ്കിൽ അതുമൂലം പ്രേക്ഷകരിലുള്ളിലേക്ക് ചെല്ലണം എന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഒരു ഗ്യാപ്പ് തന്നെ എൻ്റെ കരിയറിൽ വരുന്നത്. ഈവൻ 2010 മലയാളത്തിൽ കരിയർ തുടങ്ങിയിട്ടും ഈവൻ തമിഴ് തെലുങ്ക് പോയിട്ടാണെങ്കിലും, പക്ഷെ തമിഴ് തെലുങ്കുകൾ ഇതേപോലെ പാരലായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ ആ ഈ കണ്ണമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടറിലേക്ക് ചൂസ് ചെയ്യാൻ കാരണം ഒരു തമിഴ് സിനിമയാണ്, അതിലെ കഥാപാത്രമാണ്. കാരണം അത് കണ്ട സച്ചിന് തോന്നി ഈ ക്യാരക്ടറിന് ഇവൾ ആപ്റ്റായിരിക്കും എന്ന് തോന്നി. അത് ഈ പറഞ്ഞതുപോലെ ആഫ്റ്റർ ആ ഒരു തിയേറ്ററിൽ നിന്നുള്ള റെസ്പോൺസും മറ്റുള്ള ആൾക്കാർ പറയണം വെച്ചപ്പോഴത്തേനും അത് സച്ചിനും വളരെ ഹാപ്പി ആയിരുന്നു. കാരണം എന്നെ കാസ്റ്റ് ചെയ്തത് ആളൊരു 100 എൻ്റെ അടുത്ത് പറയും, ഒരു 500% ഞാൻ ഹാപ്പിയാണ് നിന്നെ കാസ്റ്റ് ചെയ്തതെന്ന്. കാരണം അതേ എനിക്ക് പറ്റുള്ളൂ. കാരണം നമ്മളെ വിശ്വസിച്ചൊരു ഇത്രയും മികച്ചൊരു സംവിധായകൻ ഒരു കഥാപാത്രം ഏൽപ്പിക്കുമ്പോൾ തിരിച്ചെനിക്ക് കൊടുക്കാൻ പറ്റിയ റിസൾട്ട് അതാണ്. എല്ലാവരും പറയുന്ന ഒരു വൺ സീനാണ്, അതായത് പൃഥ്വിരാജിനെ വിറപ്പിക്കുന്ന ഒരു സീനാണ്. ആ സീൻ മൊത്തത്തിൽ കണ്ണമ്മ എന്ന ക്യാരക്ടറിന്റെ കയ്യിലാണ്. അത് എത്രമാത്രം ബോൾഡ്നെസ്സോടെ എത്രമാത്രം വിറപ്പിച്ച് പറയാൻ പറ്റുമോ അതാണ് ആ സീനിന്റെ വിജയം. സോ ആ സീൻ, ഞാൻ ആ പെർട്ടിക്കുലർ സീനിനെ കുറിച്ച് മാത്രം ചോദിക്കാം, ആ സീനിന് മുന്നേ സംവിധായകനായ സച്ചി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു തന്നെ? കാരണം ആ സീനാണ് പിന്നീട് വലിയ തോതിൽ ചർച്ചയായതും കാര്യങ്ങളും ഒക്കെ. അതെന്താണ് ആ സീൻ എടുക്കുന്നതിന് മുന്നേ ഒരു പ്രിപ്പറേഷൻ എന്തായിരുന്നു? ആ സീനല്ല, ഇവൻ ആ ഒരു സിനിമയിലേക്ക് ഞാൻ എൻട്രി ആയ ശേഷം സച്ചിൻ ഈ പറഞ്ഞ പോലെ എന്നെ വിളിച്ചിരുത്തി ഫുള്ള് സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്ത് തരാ ചെയ്തത്. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഫുൾ സ്ക്രിപ്റ്റ് എനിക്ക് തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു 10 or 15 പ്രാവശ്യം വായിക്കും. സച്ചിൻ അത് ഭയങ്കര നിർബന്ധമാണ് ഫുൾ സ്ക്രിപ്റ്റ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെന്നല്ല, അതിനകത്ത് ഒരു എന്താ പറയുക, ഒരു സീനിൽ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും സിനിമ എന്താണെന്ന് പുള്ളി മനസ്സിലാക്കിയിരിക്കണമെന്ന് നിർബന്ധമുള്ളൊരു സംവിധായകനാണ് ഇവൻ. ടെക്നീഷ്യൻ ആണെങ്കിലും ഓരോ ആൾക്കാരും ഇവൻ, മേക്കപ്പ് ആർട്ടിസ്റ്റ് പോലും ആ സിനിമ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ ക്യാരക്ടേഴ്സിനെ മേക്ക് ചെയ്തിട്ട് ക്യാമറയുടെ മുമ്പിൽ നിർത്താനുള്ള വളരെ നിർബന്ധമുള്ളൊരു ടെക്നീഷ്യനാണ് സച്ചിയേട്ടൻ. അപ്പോൾ സച്ചിയേട്ടൻ ഈ പറഞ്ഞ പോലെ ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ സച്ചിയേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഇങ്ങനത്തെ ഉള്ള അവിടെ ആട്ടപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടില്ല, അവിടെയുള്ള ആൾക്കാരെ കണ്ടിട്ടില്ല, ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല, ഇവരെങ്ങനെ ഇരിക്കും എന്നറിയില്ല. പക്ഷെ സച്ചിയേട്ടൻ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് സച്ചിയേട്ടൻ ഓരോ കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നത് എൻ്റെ കണ്ണമ്മ ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഫുൾ നറേറ്റ് ചെയ്ത് തരും. അതായത് നിൽക്കുന്നതും ഇരിക്കുന്നതും മൊത്തം ബോഡി ലാംഗ്വേജ്, ഒരു കൈ എടുക്കുന്ന പോലും ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതിയിൽ വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് പറഞ്ഞു തന്ന സംവിധായകനാണ്. അപ്പം അതാണ് നമ്മുടെ ബേസിക് ആയിട്ട് മെയിൻ ഫസ്റ്റ് അതായിരുന്നു. അപ്പോൾ ആ സമയം സ്പോട്ടൊക്കെ ആയപ്പോഴത്തേനും ഓൾറെഡി സച്ചിയുടെ സ്ക്രിപ്റ്റ് വായിച്ചു പറഞ്ഞു. കാരണം കണ്ണമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഒരു ഫയർ
എന്താ പറയുക, ഓഡിയൻസ് അറിയുന്നില്ല ആ പെണ്ണ് ആരാന്ന് അറിയുന്നത് ആ ഒരു പർട്ടിക്കുലർ സീനിലാണ്. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നത് പൃഥ്വിരാജിനെ പോലെ നടനാണ് അല്ലേ. അപ്പം നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ഞാനൊരു ഇപ്പോഴും ഒരു ഡബ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്രയും സിനിമകളിലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അവർ ചെയ്തിട്ടോളം ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റ് ഒന്നുമല്ല. ഫസ്റ്റിന് പറഞ്ഞു ഇങ്ങനെ പൃഥ്വിരാജാണ് ഓപ്പോസിറ്റ് കൗശി ക്യാരക്ടർ, അയാളുടെ മുമ്പിലാണ് ഈ സീൻ പെർഫോം ചെയ്യുന്നത്. കാരണം ആ ക്യാരക്ടറിന്റെ ആ ഒരു പർട്ടിക്കുലർ സീൻ എങ്ങാനും ഡൗൺ ആയി കഴിഞ്ഞാൽ മൊത്തം ക്യാരക്ടർ പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ചേട്ടൻ പറഞ്ഞു തന്നിട്ട് മാത്രമുള്ളൂ പ്രീവിയസ് ആയിട്ട് സിനിമ തുടങ്ങുന്നതിന് മുമ്പ്. പിന്നെ നമ്മൾ ആ ഒരു ക്യാരക്ടറിലേക്ക് ഇങ്ങനെ നമ്മളെ ബ്രീഫ് ചെയ്ത് അതിലേക്ക് ഇന്നായി കഴിയുമ്പം മൊത്തത്തിൽ നമ്മൾ മാറും. ആ ഒരു കോസ്റ്റ്യൂം, ആ ഒരു മേക്കപ്പ്, ആ ഒരു ലൊക്കാലിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ഇപ്പം മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മൊത്തം ബിഹേവിയേഴ്സ് എൻ്റെ കണ്ണമ്മയാണ്. അത് സെറ്റിലുള്ളവർ പറയും കാരണം നടക്കുന്നു ഇരിക്കുന്നു. കാരണം നോർമൽ പോലെയല്ല ആ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ നടക്കുന്നേക്കാളും 2 years 2 steps ഫോർവേഡ് ചെയ്തിട്ടേ ഇവിടെ നടക്കുകയുള്ളൂ. അതും തല ഉയർത്തി പിടിച്ചിട്ട് ഓപ്പോസിറ്റ് ആളിൽ നിൽക്കുന്ന അയാളുടെ കണ്ണിൽ നോക്കി മാത്രം സംസാരിക്കുന്നില്ല, അയാളുടെ മുഖത്ത് നോക്കി മാത്രം നടന്നു വരുന്നൊരു ക്യാരക്ടറാണ്. ഒരു കയ്യിൽ കുഞ്ഞുണ്ട്, മറ്റേ കൈ വീശി നടക്കും. മൊത്തത്തിൽ ഡ്രസ്സിങ് ആണെങ്കിലും വ്യത്യാസമുണ്ട്. അപ്പൊ ഇതൊക്കെ മൊത്തം ഈ പറഞ്ഞ പോലെ സച്ചിയായിട്ടൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ മാത്രമാണ്. പിന്നെ നമ്മള് ഈ പറഞ്ഞ പോലെ നമുക്ക് വൺസ് കിട്ടുന്ന ഒരു ചാൻസ് ആണ് അല്ലേ. നമ്മൾ കരിയറിൽ ഇത്രയും കാലം എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അത് കിട്ടിയൊരു ഒരു എന്താ പറയുക ഒരു 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 മൊമെൻ്റ് ആണത്. അപ്പം അതിനെ മാക്സിമം ഞാൻ എൻ്റെ ഹാർഡ് വർക്ക് ചെയ്യുക. കാരണം ആ ഒരു ക്യാരക്ടറിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല തടി ഉണ്ടായിരുന്നു. 15 kg റെഡ്യൂസ് ചെയ്യുക ആ ഒരു ക്യാരക്ടറിന് വേണ്ടി. ഞാൻ ക്യാരക്ടറിന് വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം എന്നെ കാസ്റ്റിംഗ് സമയത്ത് നല്ല വണ്ണം ഉണ്ടായിരുന്നു. സച്ചയുടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര kg കുറയ്ക്കണം എന്നല്ല പറഞ്ഞത്. പക്ഷെ എൻ്റെ കണ്ണമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടർ കാരണം അവരൊരു ആദിവാസി സ്ത്രീയാണ്, അവിടെ ജനിച്ചു വളർന്ന് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പൊ അവരുടെ ഒരു ജീവിതശൈലി അങ്ങനെയാണ്. അപ്പം നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ ഫേസ് തൊട്ട് നമ്മുടെ എന്താ പറയുക ശരീരത്തിലെ മൊത്തം എല്ലുകൾ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്നാണ് സച്ചേട്ടൻ പറഞ്ഞത്. അപ്പൊ അതിനുവേണ്ടി വേറെ വഴിയില്ല, 15 kg റെഡ്യൂസ് ചെയ്യുക. ഇപ്പം നാഷണൽ അവാർഡ്സ് ഒന്നും വലിയ രീതിയിൽ ബാഗ് ചെയ്യുന്നു. പക്ഷെ എൻ്റെ ക്യാരക്ടർ ഗ്രാഫ് ഉണ്ടല്ലോ, കണ്ണമ്മ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഗ്രാഫ്, അതായത് അയ്യപ്പൻ നായരുടെ കൂടെ നിൽക്കുക, അത് അയ്യപ്പൻ നായർ എന്ത് ചെയ്താൽ പോലും താങ്ങായി നല്ല ശക്തിയോടെ നിൽക്കുക, അയാൾ ഡൗൺ ആയാൽ പോലും കൂടെ നിൽക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണല്ലോ. ഞാൻ അതുകൊണ്ടാണ് ഈ ക്യാരക്ടറിനെ കുറിച്ച് എടുത്തെടുത്ത് ചോദിക്കുന്നത്. ആ ഒരു ക്യാരക്ടർ കൈ കിട്ടുമ്പോഴേക്കും ഇപ്പം ആദ്യ സീൻ ഏതായിരുന്നു? ഞാനിപ്പം ഇപ്പം പൃഥ്വിരാജിനെതിരെ സംസാരിക്കുന്നു പറഞ്ഞു, ഫസ്റ്റ് സീൻ ഏതായിരുന്നു? ഫസ്റ്റ് സീന് ആ കണ്ണമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഇൻട്രോ സീൻ തന്നെയാണ്. ആ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അയ്യപ്പൻ നായരെ ബുള്ളറ്റിൽ ഓടിച്ചു വരുമ്പോൾ കോശിയുമായിട്ട് ഫസ്റ്റ് ക്ലാഷ് ആവില്ലേ, ആ സീൻ തന്നെയായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അത് തന്നെയായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ രണ്ട് ഞാൻ പറയട്ടെ, രാജുവേട്ടനെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമകളിൽ കൂടി മാത്രം കണ്ടേക്കുന്നത് വിഷണ്ണും അങ്ങനെ തന്നെയായിരുന്നു. സിനിമകളിൽ കൂടി മാത്രം കണ്ടേക്കുന്ന രണ്ട് മികച്ച നടന്മാരുടെ നടക്ക് നിന്നാണ് പെർഫോം ചെയ്യുന്നത്. ആദ്യത്തെ ദിവസം കുറച്ച് നെർവസ് ആയിരുന്നു. എങ്ങനെയായിരിക്കും? കാരണം നമുക്ക് എപ്പോഴും ഒരു ക്യാരക്ടറിൽ, കാരണം ഗൗരി എന്ന് പറഞ്ഞ ആസ് എ പേഴ്സണെ ടോട്ടലി മാറ്റി വെച്ചിട്ട് ടോട്ടലി നമ്മൾ വേറൊരാളെ നമ്മളിലേക്ക് എത്തിച്ചിട്ട് പിന്നെ അയാളാണ് മൊത്തം. ഞാൻ നടക്കുന്ന പോലെ അല്ല കണ്ണമ്മ നടക്കുന്നത്, എനിക്കങ്ങനെ നോർമലി നടക്കാൻ പറ്റില്ല. എല്ലാം അങ്ങനെയാണ്, അവളുടെ മാനറിസവും ബിഹേവിയേഴ്സും എല്ലാം ടോട്ടലി വ്യത്യാസമാണ്. മെയിനായിട്ട് എവിടെയെങ്കിലും ചിരിച്ച് കണ്ടിട്ടുണ്ടോ കണ്ടോ അല്ലേ? അപ്പൊ മൊത്തത്തിൽ അതാണ്. അപ്പൊ അതിൽ നിന്ന് ടോട്ടലി മാറ്റിക്കാൻ പെട്ടെന്ന് നമുക്കൊരു ക്യുക്കായിട്ട് ഒരാളിലേക്ക് കയറാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അന്നൊരു സീൻ എടുക്കുന്ന സമയത്ത് കുറച്ച് നെർവേഴ്സ് ആയിരുന്നു. പക്ഷെ ഇന്ന ലൊക്കേഷൻ ഈ പറഞ്ഞ സച്ചി എന്ന് പറഞ്ഞ സംവിധായകൻ, സച്ചിയായിട്ട് ഭയങ്കര കൂളാണ്. നമ്മൾ അത്രത്തോളം പാമ്പർ ചെയ്തിട്ട് ഭയങ്കര കംഫർട്ടായിട്ട് വെക്കുന്ന ഒരു സംവിധായകനാണ് അദ്ദേഹം. അപ്പൊ അതിന്റെ ഒരു പ്ലസ് ഭയങ്കരമായിട്ടുണ്ട്. ഇത് നിന്റെ സിനിമയാണ്, ഈ നിന്റെ സിനിമയാന്ന് പറയുമ്പോൾ കിട്ടുന്ന നമുക്ക് ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. എന്തും ചെയ്തോ, ഇവൻ ഈ പറഞ്ഞ പോലെ പൃഥ്വിരാജാണ് ഓപ്പോസിറ്റ് ബിജുമേനോനാണ്, ഇതൊന്നും ചിന്തിക്കേണ്ട, അവരിത്രയും വലിയ നടനാണ്, ഒന്നും ചിന്തിക്കേണ്ട. ഞാൻ ആ ഒരു സെഷൻ ഒന്നും ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിർത്തിയിട്ട് ഞാൻ ബർമുഡയിലേക്ക് വരാം. ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ടില്ല. ബട്ട് ഞാൻ പറയുന്നത് ഈ 10 വർഷം സിനിമകൾ ചെയ്യുമ്പോൾ പോലും ഒരു തോന്നൽ വന്നിട്ടല്ലേ? രണ്ട് കാര്യങ്ങളുണ്ട് ഞാൻ ഇല്ലാന്നല്ല പറയുന്നത്. അതായത് ഓക്കെ, അയ്യപ്പനും കോശിയിലും ഗംഭീര ഒരു കഥാപാത്രം കിട്ടി, ഫാക്ട്, അതിരിക്കട്ടെ. പക്ഷെ എന്നാൽ പോലും 10 വർഷം വേണ്ടി വന്നു എന്നുള്ള ഒരു വേദന മനസ്സിലുണ്ടാവും. തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ ഒരു 10 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഈസി അല്ലല്ലോ. അതും ഡേ വൺ ഒരുപാട് ടാലൻറ്റ് നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതാണ്. ഒരുപാട് തീർച്ചയായിട്ടും, ഈവൻ എത്രയോ ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ട്രസ് ഉണ്ട് ഇവിടെ, എത്രയോ പ്രൂവ് ചെയ്ത ആക്ട്രസ് ഉണ്ട്.
അപ്പോൾ 10 ഇയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നമ്മൾ സിനിമയിലുള്ളവർ പറയാറുണ്ട് നമ്മൾ ഡേ ടു വൺ നമ്മൾ അപ്ഡേറ്റ് അല്ലെങ്കിൽ നമ്മളെ മറന്നു പോകുമെന്ന് പറയാറുണ്ട്. എന്നെ സംബന്ധിച്ച് അയ്യപ്പനും കോശിയും എന്നൊരു സിനിമ ചെയ്യാൻ അതിനു മുമ്പ് 4 വർഷം എടുത്തു. ഇത് ഈ പറഞ്ഞ പോലെ അതൊരു വാശിയാണ് നമ്മുടെ ഭയങ്കര. അയ്യോ, ചില സമയത്ത് നമുക്കുണ്ടാകുന്ന വാശി എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഞാൻ എൻ്റെ കരിയർ തുടങ്ങുന്നത് മലയാളം ഇൻഡസ്ട്രിയിലാണ്. ഇവിടെ പ്രൂവ് ചെയ്യാണ്ട് ഞാൻ ഏത് ലാംഗ്വേജിൽ പോയി പ്രൂവ് ചെയ്തിട്ട് ഒരു കാര്യമില്ല അല്ലേ. നമ്മൾ മറ്റുള്ള ഭാഷകളിൽ പോയിട്ട് ലക്കിലി എനിക്ക് തമിഴിലൊക്കെ ഇതുപോലെ തന്നെ മികച്ച ക്യാരക്ടേഴ്സാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ അപ്പോഴും നമുക്കുള്ളൊരു വേദനയുണ്ട്, നമ്മൾ തുടങ്ങിയെടുത്ത് ഒന്നും ആകാത്ത കാരണം. പക്ഷേ ഫസ്റ്റ് മൂവിയിൽ മികച്ച ക്യാരക്ടർ തന്നെയാണ് കേട്ടോ ചെയ്തത്. മറ്റേ കന്യാകുമാരി എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ സിനിമയിൽ സുരേഷിൻ്റെ ഒപ്പം തന്നെ ഈക്വലായിട്ട് വരുന്ന ഹീറോ ക്യാരക്ടറാണ്. ബട്ട് ആ സിനിമ ഈ പറഞ്ഞ പോലെ അധികം പ്രേക്ഷകരിൽ എത്താത്തത് കൊണ്ട് നമ്മൾ ഇനി എത്ര മികച്ച ക്യാരക്ടർ ചെയ്താലും അത് അവിടെ നിൽക്കുള്ളൂ അല്ലേ. അപ്പം ആ സമയത്ത് ഭയങ്കരമാണ്, കാരണം ബാക്ക് ടു ബാക്ക് സിനിമകൾ ഇതിൻ്റെ അപ്പുറം സിനിമകളിൽ കണ്ണമ്മയൊക്കെ ഡബിൾ മടങ്ങിയൊക്കെ പറഞ്ഞ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാകുന്ന വിശ്വാസം ഇല്ല, കിട്ടിയില്ല. പിന്നെ ഉറപ്പായിട്ടും, കാരണം അങ്ങനത്തെ ക്യാരക്ടർ ചെയ്യുന്നത്, കാരണം ഫസ്റ്റ് സിനിമയിൽ തന്നെ ഒരു അത്രയും വലിയ, കാരണം നമ്മൾ കുഞ്ഞിലേ മുതൽ ഞാൻ കേട്ട് വളർന്നിരിക്കുന്നത്, നിങ്ങളെല്ലാവരും കേട്ട് വളർന്നിരിക്കുന്നത് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ്, ഇതല്ലേ സൂപ്പർ സ്റ്റാർലിസ്റ്റ്. അപ്പൊ അതിൽ ഈ പറഞ്ഞ വൺ ഓഫ് ദ സൂപ്പർ സ്റ്റാറിന്റെ ഒപ്പം ഹീറോയിനായിട്ട് ഈക്വൽ ക്യാരക്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ, അത് മാത്രമല്ല ഡെന്നിസ് ജോസഫ് സാറിന്റെ സ്ക്രിപ്റ്റാണ്. അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ ഈക്വൽ ഹീറോയും ക്യാരക്ടർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡബ്യൂ ആർട്ടിസ്റ്റ് സംബന്ധിച്ച് കിട്ടില്ല, അവിടെയും ലക്കാണ്. പക്ഷെ എന്തോ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എന്നെ ഓൾറെഡി ഡിസൈഡഡ് ആയിരിക്കാം. കണ്ണമ്മ എന്ന് പറഞ്ഞ കഥാപാത്രം കൊണ്ട് സച്ചിയേട്ടൻ കാരണമാണ് സിനിമ ഇൻഡസ്ട്രിയിൽ എനിക്കൊരു പേര് കിട്ടുക എന്നുള്ളത് ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവാം. അതിനുള്ളൊരു വെയിറ്റിംഗ് ആണ്. പക്ഷെ ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. പക്ഷെ അപ്പോഴും ഒരു കോൺഫിഡൻസ് ആണ്, കാരണം നമ്മളൊരു ഞാനൊരു എയിം വെച്ചിട്ടുണ്ട് അതിലേക്ക് എന്നെ എത്തിക്കുക എന്നുള്ള രീതിയിൽ. കാരണം നമ്മൾ ഇവിടെ സിനിമയിൽ നിന്ന് വിട്ടുമാറി നിന്നാലും നിന്നാൽ പോലും നമ്മൾ ചെയ്തേക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് അതിവിടെ എന്നും ഉണ്ടാവണം. നമ്പറല്ല കാര്യം. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ സ്മിത പട്ടേലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ട്രസ് ആണ്. അവരെന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയൊരു പീരീഡ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, പക്ഷെ അവർ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ. ഇപ്പം ഞങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സിനിമകൾ അല്ലെങ്കിൽ ഒരു കുറച്ച് ഹെവി ആയിട്ടുള്ള അല്ലെങ്കിൽ പെർഫോമൻസ് ഒരു മെറ്റീരിയൽ ഉള്ള ഒരു ക്യാരക്ടേഴ്സ് നമ്മുടെ ഡയറക്ടേഴ്സ് വരുമ്പോൾ ഇവരെക്കുറിച്ച് നമ്മുടെ അടുത്ത് പറയും അവർ ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കും. ഇത് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് നാളെ ഈ പറഞ്ഞ പോലെ ഇനി ഒരു ജനറേഷൻ വരുമ്പോൾ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, അവരിങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കൂ എന്ന് പറയുന്ന രീതിയിൽ എൻ്റെതായിട്ടുള്ള ഒരു ഒരുപാടില്ലെങ്കിൽ കുറച്ച് ക്യാരക്ടേഴ്സ് ഇവിടെ ഉണ്ടാകണം. അത് എനിക്ക് ലക്കിലി കണ്ണമ്മ കൊണ്ട് വണ്ണടയും കിട്ടിയിട്ടുണ്ട്. ബർമുഡയിലേക്ക് വരാനുള്ള ഒരു കാരണവും കണ്ണമ്മ തന്നെയാണ്. അതെ അതെ. സംവിധായകൻ ടി കെ രാജീവ്കുമാർ തീർച്ചയായും, കാരണം സാറ് എന്നെ ഫസ്റ്റ് ഞങ്ങളൊരു സിനിമയുടെ പ്രിവ്യൂവിനെ കുറിച്ചാണ് സാറിനെ കാണുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ സാറിന്റെ ഒരുപാട് പവിത്രം മുതൽ അല്ലെങ്കിൽ ഫസ്റ്റ് ചാണക്യം മുതൽ കണ്ണെഴുതി പോയിട്ട് തൊട്ട് മഞ്ജു ചേച്ചിയുടെ എന്നും ഒരു ഐക്കോണിക് ക്യാരക്ടർ അല്ലേ അത്. അപ്പൊ ഭയങ്കര ഇൻസ്പയർ ചെയ്തൊരു ഡയറക്ടറാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ അന്ന് കണ്ണമ്മ കണ്ടിട്ട് സാറ് പറഞ്ഞത് ബ്രില്യൻ പെർഫോമൻസ് ആയിരുന്നു കണ്ണമ്മ എന്ന് പറഞ്ഞത്. അതൊരു ഭയങ്കര അപ്രിസിയേഷൻ ആണ് അദ്ദേഹത്തെ പോലെ ഡയറക്ടറിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് സാറ് തന്നെയാണ് ഈ വിളിച്ചിട്ട് എന്റെ സിനിമയിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞു സാർ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല, സാറ് വിളിക്കുന്നത് എപ്പോ ഒന്ന് ചെയ്തു എന്ന് ചോദിച്ചാൽ മതി. ഭയങ്കര സന്തോഷമായിരുന്നു, കാരണം ഗൗരി ചെയ്താൽ നന്നായിരിക്കുമെന്ന് ഒരു അത്രയും വലിയൊരു സംവിധായകൻ പറയുമ്പോൾ നമ്മുടെ ആശ ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന വലിയൊരു പ്രിവിലേജ് അല്ലേ. വളരെ സന്തോഷത്തോടു കൂടിയാണ് ബർമുഡ എന്ന് പറഞ്ഞ സിനിമ കമ്മിറ്റ് ചെയ്യുന്നതും. ഇതിൽ ഈ പറഞ്ഞ പോലെ വിനയന്റെ വൈഫ് ക്യാരക്ടറാണ്. ഈ രണ്ട് ആക്ടറും ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ളൊരു ആക്ടറാണ്. അത് ഞാൻ പറഞ്ഞു ബാക്ക് ടു ബാക്ക് രണ്ട് അയ്യപ്പനം കോശിയിലും രണ്ട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടർ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇതിലും രണ്ട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ വിനയന്റെ ഒപ്പമാണ് സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. കണ്ണമ്മ എങ്ങനെയാണോ അതിന്റെ എൻ്റർലി ഓപ്പോസിറ്റ് ആണ് ഇതിലെ ആൻസി എന്ന് പറഞ്ഞ ക്യാരക്ടർ. കാരണം ഭയങ്കര എന്താ പറയുക ഭയങ്കര ലവിങ് കെയറിങ് ആയിട്ടുള്ള ഒരു വൈഫാണ്, സ്മൈലി ഫേസ് ആയിട്ട്. കാരണം ഈ സിനിമയിൽ എന്റെ ചിരിച്ച മുഖം ആൾക്കാർക്ക് കാണാൻ പറ്റും. കാരണം അതാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം കണ്ണമ്മ എന്ന് പറഞ്ഞത് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഹെവി ക്യാരക്ടർ അവിടെ നിൽക്കുന്നു. നമ്മൾ ലൈറ്റ് ആയിട്ട് നമ്മളൊരു ആർട്ടിസ്റ്റ് ആകുമ്പോഴത്തേനും എല്ലാം നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ബോൾഡ് മാത്രമേ പറ്റുള്ളൂ എന്നല്ലോ, ലൈറ്റ് ആയിട്ടുള്ള ക്യാരക്ടറും ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിന് ഈ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരം ചെയ്യും. ഈ ടീസറിലേക്ക് വരുമ്പോ എനിക്ക് സത്യമായിട്ടൊന്നും മനസ്സിലായില്ല ടീസർ കണ്ടപ്പോ. കാരണം ഒരു ബിജിഎം എങ്ങനെ പോകുന്നു, അവസാനം ലാലേട്ടന്റെ സൗണ്ട് ഒക്കെ കിട്ടുമ്പോഴേക്കും ആളുകളൊന്നും ഞെട്ടി. പക്ഷെ ഒന്നും മനസ്സിലാവാതിരിക്കുക എന്നതായിരുന്നു ഉദ്ദേശം. ഒരിക്കലുമല്ല, കാരണം അതിൽ ഈ പറഞ്ഞ പോലെ പല സ്ഥലത്തും പറയുന്നുണ്ടല്ലോ. ഫസ്റ്റത്തെ ടീസറിൽ തന്നെ കൊണ്ടുവന്നിട്ട്
പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പരാതി കൊടുക്കുന്നതാണല്ലോ ഷെയിനെ കാണിക്കുന്നത്. അപ്പൊ ഇതിൽ എന്തോ ഉണ്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ. അത് കാണിക്കില്ലല്ലോ, അത് തിയേറ്ററിൽ നിങ്ങൾ കാണാന്നുള്ളത്, ക്യൂരിയോസിറ്റി ഉണ്ടാക്കുക എന്നുള്ളതല്ലേ വേണ്ടത്. എന്താണ് സിനിമയിലുള്ളത്, അല്ലെങ്കിൽ അയാൾ എന്തിന്റെ പുറകെയാണ്, എന്തിനാണ് അയാൾ ഇത്രയും ഒരു ഈ ഒരു ലെവൽ കൂടി സഞ്ചരിക്കുന്നത് എന്നുള്ളത് പ്രേക്ഷകർ മനസ്സിലാകണല്ലോ. അത് 19th തിയേറ്ററിൽ പോയി കാണാം. എല്ലാ സിനിമകളും ഇപ്പൊ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ മാസം തന്നെ ഇറങ്ങുന്നത് വിരലിലെണ്ണുന്നതിൽ അപ്പുറമുള്ള സിനിമകളാണ്. ആളുകൾ അത്രയും ചൂസിയായി ഒരു സിനിമ തിയേറ്ററിലോട്ട് പോയി കാണേണ്ട പല പല ഘടകങ്ങൾ. ഇപ്പം ചിലപ്പോൾ സ്റ്റാർ കാസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രെയിലർ ആയിരിക്കാം. ഇപ്പം എന്നാൽ കേസ് കൊടുക്കുന്ന സിനിമ പലരും കാണാൻ ചിന്തിച്ചത് ആ പാട്ട് വൈറലായപ്പോഴാണ്. അങ്ങനെ പല പല ഘടകങ്ങളുണ്ട്. സി ഒരു ഒരു പ്രേക്ഷകനെ തിയേറ്ററിലോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള എന്താണ് ഈ ബർമുഡയിൽ ഒരു കുക്കിംഗ് പോയിന്റ് ആയിട്ടുള്ളത്? ടി കെ രാജകുമാർ എന്ന് പറയുന്ന സംവിധായകൻ. ഓക്കെ. കാരണം ഏറ്റവും കൂടുതൽ മികച്ച സിനിമകൾ മലയാള സിനിമയ്ക്ക് തന്നിരിക്കുന്ന ഒരു സംവിധായകനാണ്. ഫസ്റ്റ് സിനിമ തന്നെ അദ്ദേഹം തുടങ്ങുന്നത് ഉലകനായകൻ കമലസാറിനെ വെച്ചിട്ടാണ്, ചാണക്യം എന്ന് പറഞ്ഞ സിനിമ. അദ്ദേഹത്തിൻ്റെ ഒരു മോശം സിനിമ എന്ന് പറഞ്ഞാൽ ഉണ്ടാവില്ല അല്ലേ. ഇവൻ ഈ പറഞ്ഞ പോലെ മഞ്ജുശിശിരെ പോലും കരിയറിലെ വൺ ഓഫ് ദ ഗ്രേറ്റ് ക്യാരക്ടർ, ഐക്കോണിക് ക്യാരക്ടർ എന്ന് പറഞ്ഞ് നിൽക്കുന്ന രാജീവ് സാറിൻ്റെ കയ്യിലാണ്. ഇവൻ ഇന്നും നമ്മൾ ഓർത്തിരിക്കുന്ന ലാലേട്ടൻ്റെ ക്യാരക്ടർ ശൈലജൻ അല്ലേ. അപ്പം അത് തന്നെയാണ് മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ. കാരണം രാജീവ് സാറ് ഒരു ഗ്യാപ്പിന് ശേഷം അദ്ദേഹത്തിന്റെ വരുന്ന ഒരു സിനിമയാണ്. കാരണം അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഈ ഒരു കാലത്തിനനുസരിച്ച് സിനിമ മിക്കിയിരിക്കുകയാണ്. അത് തിയേറ്ററിൽ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. മെയിൻ അട്രാക്ഷൻ ഈ പറയുന്നത് ടി കെ രാജകുമാർ എന്ന് പറഞ്ഞ സംവിധായകൻ തന്നെയാണ്. ഈ കണ്ടന്റിലേക്ക് വരുമ്പോൾ വിനി ഫോർട്ടിന് വളരെ കോമിക്കലായിട്ട് തോന്നി. അതായത് അദ്ദേഹം ഓടുന്നതൊക്കെ നമ്മൾ ഈ ടോം ആൻഡ് ജെറിയിൽ ടോം ഓടുന്നത് പോലെ അങ്ങനെയൊക്കെ ഒരു പ്ലേസ് ചെയ്തേക്കുന്നത്, ഞാൻ അതാ പറയുന്നത് ഒരു ഒരു വെറൈറ്റി സ്റ്റഫ് ഇതിനകത്തുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. ആ ഒരു പക്ഷേ ഒരു കണക്ഷൻ കിട്ടണം എന്നൊരു ഭയം ഉണ്ടായിരുന്നു, ഒരു പേടി. ഇത് നമ്മളൊരു ഒരു ട്രൈ ഔട്ട് പോലെ തോന്നി. ഇതിലെ പല ഇൻസിഡൻറ്റും അവര് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുന്ന സാധനങ്ങൾ കാണുന്ന പ്രേക്ഷകനും കോമഡി ആയിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ ഷെയിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും വിനയൻ്റെ ആണെങ്കിലും ആ ഒരു ഇപ്പോൾ ഇന്ദുഭവൻ ആണെങ്കിലും ജോഷോ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണെങ്കിലും അവർ സീരിയസ് ആയിട്ടാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ കാണുന്ന പ്രേക്ഷകന് ആ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ ആ ഒരു എൻഡിൽ ഉണ്ടല്ലോ ഒരു ചിരി വരും. അത് അത് തന്നെയാണ് ഈ സിനിമ. അതാണ് കോമഡിക്ക് വേണ്ടി കോമഡി ക്രിയേറ്റ് ചെയ്യുന്ന സാധനം ഒന്നല്ല, വളരെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോമഡി ആയിട്ട് ഞാൻ ചോദിക്കുന്നത്. റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുന്നു, പക്ഷേ ഒരു കോമഡി അപ്രോച്ച് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, പ്രേക്ഷകർക്കാണ് ആ ഒരു സീനിന്റെ എൻഡിൽ അവർ ചിരിക്കുന്നതാണ്. സ്പോണ്ടേനിയൻസ് ആയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ കോമഡിക്ക് വേണ്ടി കോമഡി ചെയ്യാണ്ട് നമ്മൾ അവസാനം ചിരിക്കാന്ന് പറഞ്ഞ സംഭവമല്ലേ. അതാണ് ഈ പറഞ്ഞത്, സീരിയസ് ആയിട്ട് അവർ അപ്രോച്ച് ചെയ്യേണ്ട പല കാര്യങ്ങളും നമുക്കതൊരു ചിരിയായിട്ട് തോന്നും. അങ്ങനെയാണ് അതിൽ ഓരോ ക്യാരക്ടേഴ്സിനെ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഗൗരിക്ക് ഇങ്ങനെ ഒരു ഹ്യൂമറസ് റോള് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു തോട്ട് ചോദിച്ചിട്ടുണ്ടോ സംവിധായകനോട്? കാരണം അറിയാമല്ലോ കണ്ണമ്മ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലോട്ട് വളരെ ഹാർഷ് റൂഡായിട്ടൊരു കഥാപാത്രമാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചില്ലെങ്കിൽ കുറച്ചുകൂടെ ജോയലായിട്ടുള്ളൊരു ക്യാരക്ടറാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ക്യാരക്ടർ വരുമ്പോഴേക്കും ചിന്തിച്ചിരുന്നില്ലേ എൻ്റെ എന്ത് ലൈക്ക് ഞാൻ അങ്ങനെ ക്യാരക്ടർ ചെയ്തിട്ടില്ല, അപ്പം എന്നെ എന്ത് വിശ്വസിച്ചാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ തരാന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ രാജീവ് സാറിന് ഒരു കോൺഫിഡൻസ് ആണല്ലോ. കാരണം സാർ ഇതിന് തൊട്ട് മുമ്പ് കണ്ടേക്കുന്ന കണ്ണമ്മയാണ്. കണ്ണമ്മയിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ക്യാരക്ടറിനെ അദ്ദേഹം എന്നെ ചൂസ് ചെയ്യണമെങ്കിൽ കാരണം ഗൗരി ചെയ്താൽ വേറെ ഓപ്ഷൻ ഇല്ല. കാരണം ഈ ഒരു ക്യാരക്ടറിന് ഞാനിപ്പോ സെറ്റിൽ ആണെങ്കിലും മറ്റുള്ളവർ പറഞ്ഞു കേട്ട് ഓപ്ഷൻ ഇല്ലാണ്ട് ചൂസ് ചെയ്തൊരു ക്യാരക്ടറായിരുന്നു. അപ്പൊ ഒട്ടും ബോൾഡല്ല. കാരണം വിനയൊക്കെ ആണെങ്കിൽ സെറ്റിൽ കളിയാക്കുകയായിരുന്നു. കാരണം അവൾ ഒട്ടും ബോൾഡായിരുന്നു. കാരണം ഇടിയും വെടിയും പുകയൊന്നും ഇല്ലാണ്ടുള്ളൊരു ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന അവളുടെ കരിയറിൽ ആദ്യമായിരിക്കും. കാരണം എപ്പോഴും ഒരു സ്മൈലിങ് ഫേസ് ആയിട്ട്, കാരണം എവിടെയൊക്കെ ഹസ്ബൻഡ് വീക്കാവുന്നു അവിടെയൊക്കെ അദ്ദേഹത്തിനെ പുഷ് ചെയ്ത്, അതും സ്നേഹത്തിന്റെ രീതിയിലാണ്, പ്രഷറല്ല. ഭയങ്കര മോറൽ സപ്പോർട്ട് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയുമ്പം നിനക്കൊണ്ട് പറ്റും എന്ന് പറയുന്ന അത്രയ്ക്ക് ഭയങ്കര ഒരു പ്ലസന്റ് ആയിട്ട് അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ക്യാരക്ടർ എന്താണ്. എന്നാൽ ഞാൻ പറയുന്നത് ടി കെ രാജകുമാർ എന്ന സിനിമ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ എനിക്കും ഈ പറഞ്ഞ പോലെ എല്ലാത്തരം ക്യാരക്ടർ പ്ലേ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ചൊരു ബോൾഡ് മാത്രം അല്ലാണ്ട് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള, കാരണം ബേസിക്കലി ഞാൻ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനത്തെ ക്യാരക്ടർ കുറച്ചും കൂടി ഈസിയാണ്. ചാൻസ് ചോദിക്കാന്നുള്ളത് ഒബിയസ്ലി നമ്മള് അത് സിനിമയുടെ ഒരു ഭാഗമാണ്. മികച്ച ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമ്മളെയും ഒബിയസ്ലി ചൂസ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ പേഴ്സണൽ ആഗ്രഹം.
ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആഫ്റ്റർ കണ്ണുമ്മയ്ക്ക് ശേഷം ഞാൻ അങ്ങനെ ചോദിക്കാറില്ല, ലക്കിലി വരുന്നുണ്ട്. കാരണം നമ്മളെ കൊണ്ട് പറ്റുമെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിന് വെച്ചൊരു ചോദിച്ചോട്ടെ, 4 വർഷം ഒരു ബ്രേക്ക് എടുത്തു എന്ന് പറഞ്ഞല്ലോ, ആ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു? ഇല്ല, ആ ബ്രേക്ക് എടുക്കുന്ന സമയത്തും എനിക്ക് പാരലായിട്ട് തമിഴ് മലയാളത്തിൽ മലയാളത്തിൽ നിന്ന് മാത്രമാണ് ഞാൻ ബ്രേക്ക് എടുത്തേക്കുന്നത്. പാരലായിട്ട് ഞാൻ തമിഴ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ തന്നെ അപ്രസീഷൻ കിട്ടുന്ന ക്യാരക്ടേഴ്സ്, അത് മാത്രം ഫീമെയിൽ ലീഡ് ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മൾ പറഞ്ഞ പോലെ മറ്റുള്ള ഭാഷകളിൽ പോയി ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് സ്വന്തം നാട്ടിലെ അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ മണ്ണിൽ പ്രൂവ് ചെയ്യാന്നുള്ള സംഭവം ഉണ്ടല്ലോ. ഇല്ല, ഇവിടെ വരുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ എല്ലാത്തരം പ്രേക്ഷകരും എല്ലാത്തരം സിനിമകളും കാണുന്നതാണ്. അപ്പൊ ഒബിയസ്ലി ഈ പറഞ്ഞ പോലെ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്, അതിനൊക്കെ ഇതേപോലെ എല്ലാവരും വളരെ മികച്ച അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വൈഡ് അക്സെപ്റ്റൻസ് കിട്ടിയത് അയ്യപ്പനും കോശിയും തന്നെയല്ലേ? അത് അതെന്ന് വെച്ച് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നു ഭാഷകളുടെ അതിർവരമ്പ് കടന്നിട്ട് ഏത് ലാംഗ്വേജിൽ പോയാലും ഇപ്പൊ ഞാനിപ്പോ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം, അതൊരിക്കലും ക്യാമറയുടെ മുമ്പിൽ ഒരു വളരെ പൊങ്ങച്ചത്തോടെ പറയണല്ല, ഞാൻ ഇപ്പൊ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ ഏത് ഇൻഡസ്ട്രിയിൽ പോയാലും ഏത് ലാംഗ്വേജിൽ പോയാലും എനിക്ക് എൻ്റെതായിട്ടൊരു സ്പേസ് കിട്ടുന്നുണ്ട്. അത് ഈ ഒറ്റ ക്യാരക്ടർ കൊണ്ടാണ്. കാരണം എൻ്റെ നമ്മുടെ സ്വന്തം പേരിന് മുകളിൽ നമ്മുടെ ഒരു ക്യാരക്ടർ നെയിമിൽ നമ്മൾ അറിയപ്പെടുക എന്ന് പറഞ്ഞത് അത് നിസ്സാരമല്ല. കാരണം ഞാൻ ഈ മറ്റുള്ള ഭാഷകളിൽ പോയപ്പോൾ അവിടുത്തെ സൂപ്പർ സ്റ്റാറും മുതൽ വളരെ മികച്ച ടെക്നീഷ്യന്മാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാനിപ്പോൾ ഒരു തമിഴ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ അവിടുത്തെ മെയിൻ സ്ട്രീമിലുള്ള 1-2 സംവിധായകരെ മീറ്റ് ചെയ്യുന്ന വെച്ചാൽ യാദൃശ്യമായിട്ടൊരു ഫംഗ്ഷൻ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ജസ്റ്റ് സംസാരിച്ചു. ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, കുട്ടി നിന്നെക്കുറിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. കാരണം ഇത് പറയുന്നത് അന്യഭാഷയിലുള്ള സംവിധായകരാണ്, കാരണം ഞങ്ങൾക്കറിയാം ഇവൻ ആക്ടറാണെങ്കിൽ. റീമേക്ക് ചെയ്യപ്പെടുന്നുണ്ട്, എല്ലാ ഭാഷകളിലും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വിറ്റുപോയൊരു സിനിമയാണത്. അവിടെയൊക്കെ വലിയ ടാലന്റഡ് ആയിട്ടുള്ള ആക്ടർ തന്നെയാണ് ഈ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും അയ്യപ്പനും കോശിയും എന്ന് പറയുന്നത് അതൊരു വേറെ തലത്തിൽ നിൽക്കുകയാണ് ഇപ്പോഴും സിനിമ. അതെല്ലാരും പറയുന്നുണ്ട്, എല്ലാ ആൾക്കാരുടെയും റിപ്പീറ്റഡ് ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു വാച്ചിങ് മൂവി എന്ന് പറയുന്നത് അയ്യപ്പനും കോശിയാണ്. ഇതിനകത്തുള്ള സർപ്രൈസ് എലമെന്റ്സ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഈ സിനിമയിൽ ഷെയ്ൻ ജോയിൻ ചെയ്തതിന് ശേഷമാണ് പല വിവാദങ്ങൾ വരുന്നത്. ഷെയ്നുമായി ബന്ധപ്പെട്ട് ഷെയ്ൻ്റെ പല കഥകളും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ ചർച്ചകൾ വീണ്ടും സംസാരവും അങ്ങനെയൊക്കെ വരുന്നത് അത് ഈ ക്യാരക്ടർ കാരണമാണോ? ഞാൻ പറയുന്നത് ഇപ്പം ഷെയ്നെ പിന്നീട് ഇപ്പം സെറ്റിൽ പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഷൂട്ടിനിടയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, എന്ത് വിവാദമാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? ഷെയ്ന് എതിരെ പല കാര്യങ്ങളും വന്നിരുന്നു ഷെയ്ൻ ഷൂട്ടിംഗ്. ഞാൻ പറയട്ടെ, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് മുമ്പുണ്ടായ ഇൻസിഡന്റ് ആയിരിക്കാം. കാരണം ഞാൻ കണ്ടിടത്തോളം ഈ പറഞ്ഞ പോലെ വളരെ കറക്റ്റായിട്ട് ലൊക്കേഷനിൽ വന്ന് ആ ഒരു കഥാപാത്രം ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരാളായിരുന്നു. ഇവൻ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഷെയ്നെ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടും പലരും ചോദിക്കാറുണ്ട് ഷെയ്ൻ എങ്ങനെയായിരുന്നു. നമുക്ക് പേഴ്സണലി ഞാൻ പറയട്ടെ, ഇപ്പോൾ ഞാനും താനും ഇരിക്കുന്നു, ഇപ്പം നമ്മൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പം എൻ്റെ അടുത്ത് നിങ്ങൾ ബിഹേവ് ചെയ്യുന്നതും നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു റൂമെന്നുള്ളത് വെച്ചിട്ടല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. പുറത്ത് നിങ്ങളെക്കുറിച്ച് പലതും പറയുന്നുണ്ടാവും, അത് ഞാനിങ്ങനെ പറയും. ഐ പേഴ്സണലി കാണുമ്പോൾ വളരെ കറക്റ്റായിട്ട് വന്നിട്ട് ഈ പറഞ്ഞതുപോലെ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നു അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രം നോക്കുന്നു. കാരണം ആ ഒരു ക്യാരക്ടർ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, പേഴ്സണലി ഈ പറഞ്ഞതുപോലെ ഒരു ആക്ടറിനെ സംബന്ധിച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ അതിൽ ഫുൾ ടൈം ഇൻവോൾവ്മെൻ്റ് ചെയ്തിട്ട് അദ്ദേഹം വളരെ നല്ല രീതിയിലാണ് ക്യാരക്ടർ പെർഫോം ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ കേട്ടേക്കുന്ന അല്ലെങ്കിൽ ആൾക്കാർ പറയുന്ന ഷെയ്നൊന്നും അല്ല അവിടെ. അങ്ങനെ ഒരു അനുഭവം ഈ സെറ്റിൽ ഉണ്ടായിട്ടില്ല? എനിക്കൊന്നും ഒരു അനുഭവമില്ല ഈ പറഞ്ഞ പോലെ. കാരണം നല്ല വളരെ മികച്ച രീതിയിൽ തന്നെയുള്ള ഒരു കോ-ആർട്ടിസ്റ്റ് തന്നെയാണ് അദ്ദേഹം. കാരണം ഈ വിവാദം തന്നെ മേ ബി ഈ സിനിമയ്ക്ക് മുമ്പായിരിക്കാം. ശരി, ഇതിന്റെ ഷൂട്ടിംഗ് കോവിഡ് ടൈമിലായിരുന്നു, ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ആ ഒരു ടൈമിലായിരുന്നു. ഷെഡ്യൂൾസ് ഇത്തവണ മാറ്റേണ്ടി വന്നിട്ടുണ്ട്, ഉണ്ടെങ്കിൽ തന്നെ പിന്നെ നിങ്ങളുടെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീണ്ടും സെറ്റ് ആയത്? അത് ശരിയാണ് ഈ പറഞ്ഞ പോലെ, ഇത് കോവിഡ് ഭയങ്കര പീക്കായിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെറ്റിൽ കോവിഡ് വന്നപ്പോഴാണ് നമ്മൾ ഷൂട്ട് ബ്രേക്ക് ചെയ്യുന്നത്. കാരണം രാജീവ് സാർ ഈ പറഞ്ഞ പോലെ സാർ തന്നെ പറയും, ഞാൻ ഈ മരണത്തിനെ മുഖാമുഖം കണ്ടിട്ട് തിരിച്ചു വന്നേക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്.
അപ്പം നമ്മളെല്ലാ ആൾക്കാരും സാറിൻ്റെ ഹെൽത്ത്, കാരണം അത്രയും ഏജ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്, അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഹെൽത്തിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുത്തത്. അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നു, പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ആൾക്കാരും മുക്കിയായി കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെയാണ് കോവിഡ്. ഈ പറഞ്ഞ പോലെ ചില സ്ഥലത്ത് ലൊക്കേഷനിലൊക്കെ ആണെങ്കിലും പെർമിഷൻ കിട്ടാത്ത അവസ്ഥ, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഷൂട്ട് കുറച്ച് ഈ പറഞ്ഞ പോലെ ഗ്യാപ്പ് വന്നത്. അപ്പം ഇനി വരുന്ന ക്യാരക്ടേഴ്സ്, ഞാൻ ചോദിക്കുന്നത് ഈ 4 വർഷം ഗ്യാപ്പ് എടുത്തപ്പോൾ ചൂസ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞു, അതായത് ചുമ്മാ സിനിമകളിൽ അഭിനയിക്കാതെ ക്യാരക്ടേഴ്സിന് ഇപ്പൊ വരുന്നതും ഇനി സെയിം ഫേസ് തന്നെയാണോ, അതുകൊണ്ട് ഇനി മാറ്റം വരുത്തുന്നതായിട്ട് തോന്നുന്നുണ്ട്? അതായത് ചുമ്മാ വീണ്ടും ഇതുപോലെ കിട്ടുന്ന ക്യാരക്ടേഴ്സ് ചെയ്യാതെ വീണ്ടും ചൂസ് ചെയ്യായിട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്? കിട്ടുന്ന ക്യാരക്ടേഴ്സ് ചെയ്യാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ പൈപ്പറും കോശിനു ശേഷം ഞാൻ 3-4 സിനിമകൾ ചെയ്തേരെ. അത് ഈ പറഞ്ഞ പോലെ നല്ല ക്യാരക്ടേഴ്സ് ആണ്, പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ റീതിങ്ക് ചെയ്യും, കാരണം കുറച്ചും കൂടെ ബെറ്റർ എന്നുള്ള രീതിയിൽ ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടർ ഇവൻ ബർമുഡ തന്നെയാണെങ്കിലും നമ്മൾ ഒരിക്കലും കണ്ണമ്മേനെ എക്സ്പെക്ട് ചെയ്താലും തിയേറ്ററിൽ വരരുത്, കാണാൻ പോകരുത്, അങ്ങനെയല്ല. കാരണം അത് ഞാൻ പറയാം, അതൊരു വേറെ സാധനമാണ്. ഇത് ഈ പറഞ്ഞ പോലെ അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രോജക്റ്റിന്റെ ഭാഗമാകുക ഏറ്റവും മികച്ച രീതിയിൽ, കാരണം ചെയ്യുന്ന ക്യാരക്ടറിന് എന്തെങ്കിലും സിനിമയിൽ പെർഫോം ചെയ്യാനുള്ള ഏരിയാസ് ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഞാൻ പറയല്ലേ, സച്ചേട്ടൻ ആസ് എ ആർട്ടിസ്റ്റ് എന്നെ കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു പ്ലേസ് ഉണ്ട്, അതിൽ നിന്നും മുകളിലേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബിക്കോസ് ഒരു പക്ഷേ സച്ചേട്ടൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇത്രയും ഒന്നും കുറച്ചും കൂടെ ഒരു വരുന്നതെല്ലാം ഒന്ന് ചെയ്തു പോയേനെ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, എനിക്ക് അദ്ദേഹത്തിനോടുള്ള കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ആ ഒരു ഇതിൻ്റെ മുകളിലേക്ക് സഞ്ചരിക്കുക എന്നുള്ളൊരു താല്പര്യം, അത് പേഴ്സണലി എപ്പോഴും ഉള്ള താല്പര്യമാണ്, ഒന്നിൻ്റെ മുകളിലേക്ക് പോകുക എന്നുള്ളതാണ് എൻ്റെ താല്പര്യം. ഇപ്പം കുറച്ചും കൂടെ അതിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പം വരാൻ പോകുന്ന ഒരു സിനിമകൾ പോലും അങ്ങനെ ഒരുപാട് വട്ടം ചിന്തിച്ചിട്ടായിരിക്കും. ഞാൻ ഒരുപാട് വട്ടം ഒന്നും ചിന്തിക്കില്ല. ഇതിപ്പം ഒരു മികച്ച സ്റ്റാർ കാസ്റ്റ് അല്ലെങ്കിൽ മികച്ച ക്രൂ എന്നുള്ള രീതിയിലാണോ അതോ കഥ നോക്കിയിട്ടാണോ? കാരണം രണ്ടായിട്ട് തിരിക്കുകയല്ലോ. ഒന്നുമല്ല, ഞാൻ പറയലേ, ഫസ്റ്റ് ഓഫ് ഓൾ സാറാണ് എന്നെ വിളിക്കുന്നത്. രാജീവ് സാറ് വിളിച്ചിട്ട് എൻ്റെ സിനിമയിൽ ഇങ്ങനെ ഒരു കഥാപാത്രം ഗൗരിക്ക് ചെയ്യാൻ പറ്റുമോന്നാണ് ചോദിക്കുന്നത്. കാരണം അദ്ദേഹം അത്രയ്ക്ക് ലെജൻഡ് ആയിട്ടുള്ള ഡയറക്ടറാണ്. അപ്പം അദ്ദേഹം വിളിക്കുമ്പോൾ ഒരിക്കലും കണ്ണമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടർ കണ്ടിട്ട് വിളിക്കുമ്പോൾ ചുമ്മാ അതല്ലെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു തന്നു, അദ്ദേഹം ഫുൾ സ്റ്റോറി നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നു. ആ ക്യാരക്ടർ ഇഷ്ടമായി, കാരണം ഞാനും കണ്ണമ്മയ്ക്ക് ശേഷം എക്സ്പെക്ട് ചെയ്യുന്ന ഇങ്ങനെ ഒരു സാധന. അതിനുശേഷം ഇതുപോലത്തെ ക്യാരക്ടേഴ്സ് പോലെ വന്നിരുന്നോ? അല്ല, കണ്ണമ്മ പോലത്തെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടിപ്പിക്കൽ ആ ഒരു ട്രൈബൽ സാധനം ഒന്നും വന്നില്ല. അങ്ങനത്തെ കൊറേ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു സാധനം വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് അനുബർട്ടൻ പ്രകാശ് സാറിന്റെ വരാതെന്ന് പറഞ്ഞ സിനിമയാണെങ്കിലും അതൊരു ഡിഫറെന്റ് സാധനമാണ്. ഇപ്പൊ ഞാൻ തമിഴില് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടോട്ടലി ഡിഫറെന്റ് ആണ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൺ ദ ഫൈനൽ ക്വസ്റ്റ്യൻ, എന്റെ സിനിമകൾ കുറച്ചുകൂടി ആളുകൾ കാണണം എന്ന് തോന്നൽ വന്നു തുടങ്ങി. ഞാൻ പറയുന്നത് അന്യഭാഷയായ തമിഴ് തെലുങ്ക് സിനിമകളൊക്കെ ഞാൻ ഇവിടെ 10 വർഷം അവിടെ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർ നിങ്ങൾ അത് കാണൂ അല്ലെങ്കിൽ അത് കാണണമെന്ന് അത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അത് ഇവിടേക്ക് കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടാതിരുന്ന സമയത്ത് തോന്നിയിരുന്ന സമയങ്ങളുണ്ടായിരുന്നു? എങ്ങനെ, ഞാൻ ഇതിന് മുമ്പ് ചെയ്ത സിനിമകൾ കാണണം എന്നോ? അതിപ്പോ ഈ പറഞ്ഞ പോലെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതല്ല ഞാൻ പറഞ്ഞ, ഇപ്പൊ എനിക്ക് മനസ്സിലായി, കാരണം നമ്മൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറും അങ്ങനത്തെ ഒരു സിനിമയും പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും കാണും. കാരണം അയ്യപ്പനും കോശിയും സിനിമ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ഓഡിയൻസ് തിയേറ്ററിൽ വാച്ച് ചെയ്തൊരു സിനിമയാണ്. അത് ഇവിടെ മാത്രമല്ല കേട്ടോ, ഞാനിപ്പോ തമിഴ് ഇൻഡസ്ട്രി പോകുമ്പോഴാണെങ്കിലും അവിടുത്തെ ആൾക്കാർ പറയുന്നത് ഞങ്ങൾ 6-7 പ്രാവശ്യം സിനിമ കണ്ടിട്ടുണ്ട്, മടുക്കുന്നില്ല. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ സിനിമകൾ പ്രേക്ഷകർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവര് കാണും. പക്ഷെ നമുക്ക് അങ്ങനെ ഒരിക്കലും ഇല്ല, അതുകൊണ്ടല്ലേ ഇപ്പൊ ഹാപ്പി ആയിട്ട് നിൽക്കുന്നത്. അതെ ഞാൻ പറഞ്ഞ, ആ എടുത്ത തീരുമാനങ്ങൾ അത് എന്റെ തീരുമാനമായതുകൊണ്ട് മാത്രമാണ്, എനിക്കാരെയും പഴി ചേരാൻ പറ്റില്ല. അത് ഞാൻ സ്വയമേ എടുത്ത തീരുമാനമാണ്, എനിക്ക് ഇങ്ങനെ വേണം, ആസ് ആർട്ടിസ്റ്റ് എനിക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്യണം എന്നുള്ളത് എന്റെ തീരുമാനമായിരുന്നു. ഇതുവരെ ചെയ്ത സിനിമകളും ഇതേവരെ ചെയ്ത ക്യാരക്ടേഴ്സും ഒരു റിഗ്രറ്റും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഞാൻ വർക്ക് ചെയ്ത മുഴുവൻ ലെജൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സീനിയോറിറ്റി ഉള്ള ടെക്നീഷ്യൻസിൻ്റെ ഒപ്പം ആക്ടറിൻ്റെ ഒപ്പമാണ്.
ബട്ട് ഞാൻ അതേപോലെ തന്നെ ഇപ്പൊ പറയാണ്, ഞാൻ ന്യൂകമേഴ്സിന്റെ ഒപ്പം സിനിമകൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പൊ തമിഴ് ചെയ്തുകൊണ്ടിരുന്ന സിനിമയാണെങ്കിലും ന്യൂകമേഴ്സിന്റെ ഒപ്പമാണ്, ഫുൾ ടീമാണെങ്കിലും മറ്റേ ആർട്ടിസ്റ്റ് വലിയ ആൾക്കാരാണെങ്കിൽ പോലും എനിക്ക് എല്ലാത്തരം ഇപ്പൊ സീനിയേഴ്സിൻ്റെ കൂടെയും വർക്ക് ചെയ്യണം, ന്യൂകമേഴ്സിൻ്റെ കൂടെയും വർക്ക് ചെയ്യണം ഒക്കെയാണ്. കാരണം ചിലടക്ക് എപ്പോഴും കേട്ടു ഇങ്ങനെ ആരൊക്കെ പറഞ്ഞിട്ട്, ഗൗരി ഈ പറഞ്ഞ പോലെ സീനിയേഴ്സിൻ്റെ മാത്രമേ സിനിമ ചെയ്യുള്ളൂ, ഒരിക്കലും ഇല്ല കേട്ടോ നിങ്ങളുടെ അടുത്ത് ദയവായി പറയുകയാണ്. എനിക്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ല, എന്നെ കൊണ്ട് പറ്റാവുന്ന ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് അത് ആരുടെ മൂവിയിലാണെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.